ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. അടുത്ത മാസം 13 സമാപിക്കുന്ന സെഷനിൽ ലോക്സഭയും രാജ്യസഭയും 19 ദിവസം ചേരും. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് മന്ദിരത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ന് വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ മര്യാദയ്ക്കുള്ളിൽ നിന്ന് പാർലമെന്റ് സമ്മേളനത്തിൽ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു. ഈ ചർച്ചകളോട് പ്രതികരിക്കാൻ സർക്കാരിന് അവസരം നൽകണം. അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും സർവ്വകക്ഷി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടാനാണ് യോഗം വിളിച്ചത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ച സഭാ നേതാക്കളുടെ യോഗവും ഇന്ന് നടന്നു. സംസ്ഥാനത്ത് ഇന്ന് 13,956 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 81 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ആകെ മരണം 15,350. ഇന്ന് 13,613 പേർ രോഗമുക്തരായി. 10.69% രോഗസ്ഥിരീകരണ നിരക്ക്. ഹരിയാനയിൽ പുതിയ കോവിഡ് കേസുകളുടെ എണ്ണം 71% കുറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് ജൂൺ 22 സംസ്ഥാനത്ത് 146 പുതിയ കോവിഡ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നത് ഈ മാസം 17 41 കുറഞ്ഞു. 0.46% പോസിറ്റിവിറ്റി നിരക്ക് ഇപ്പോൾ 0.14% കുറഞ്ഞതായും ആരോഗ്യവകുപ്പ് വക്താവ് പറഞ്ഞു. പശ്ചിമബംഗാളിലും കോവിഡ് വ്യാപനം കുറയുകയാണ്. പുതുതായി 8 മരണം മാത്രമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 899 പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. മധ്യപ്രദേശിൽ കോവിഡ് നിയന്ത്രണ വിധേയമാകുന്നു. രോഗസ്ഥിരീകരണ നിരക്ക് 0.01% കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11 പേർക്ക് മാത്രമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം മൂന്നാം തരംഗ അണുബാധയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് മധ്യപ്രദേശിൽ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് 18 വയസ്സിന് മുകളിലുള്ള പകുതിയിലധികം പേർക്ക് ആദ്യ ഡോസ് കോവിഡ് 19 വാക്സിൻ നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതുവരെ 1-2 ഡോസ് ചേർത്ത് ആകെ 1,66,89,600 പേർക്കാണ് വാക്സിൻ നൽകിയത്. ഇതിൽ 1,20,10,450 പേർക്ക് ഒന്നാം ഡോസ് വാക്സിനും 46,79,150 പേർക്ക് രണ്ടാം ഡോസ് വാക്സിനുമാണ് നൽകിയത്. രാജ്യത്താകെ 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വാക്സിൻ നൽകുന്നത്. അതനുസരിച്ച് 18 വയസ്സിന് മുകളിലുള്ളവരുടെ ജനസംഖ്യയിൽ 50.04% പേർക്ക് ഒന്നാം ഡോസും 19.5% പേർക്ക് രണ്ടാം ഡോസും നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയാണ് ഏറ്റവും അധികം പേർക്ക് വാക്സിൻ നൽകിയത്. തൊട്ടുപിന്നിൽ തിരുവനന്തപുരം ജില്ലയാണ്. സംസ്ഥാനത്തിനാകെ ഇതുവരെ 1,60,87,960 ഡോസ് വാക്സിനാണ് ലഭ്യമായത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 10,175 പേർക്കെതിരെ കേസെടുത്തു. 1,907 പേരാണ് അറസ്റ്റിലായത്. 3,684 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 13,891 സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. ക്വാറന്റൈൻ ലംഘിച്ചതിന് 116 കേസുകളും റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ വിവരങ്ങൾ കൈമാറാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച വീട്ടിലേക്ക് വിളിക്കാം പദ്ധതിയിൽ പങ്കുചേർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും. മെഡിക്കൽ കോളേജ് കോവിഡ് ഇൻഫർമേഷൻ സെന്റർ സന്ദർശിച്ചാണ് രോഗിയുടെ ബന്ധുവിനെ വിളിച്ച് വിവരം കൈമാറിയത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള വക്കം സ്വദേശിയായ രോഗിയുടെ വിവരങ്ങളാണ് മന്ത്രി തന്നെ നേരിട്ട് ബന്ധുവിനെ വിളിച്ചറിയിച്ചത്. കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറാൻ ഒപി ബ്ലോക്കിൽ തന്നെയാണ് ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നു മുതൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചു. നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഓൺലൈൻ ബുക്കിംഗ് വഴി ഒരു ദിവസം 600 പേർക്കാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ TPR കുറഞ്ഞതിനാലാണ് അനുമതി നൽകിയത്. ലോക്ഡൌണിൽ നിർത്തിവച്ച ഡ്രൈവിംഗ് ടെസ്റ്റും പരിശീലനവും നാളെ പുനരാരംഭിക്കും. കോവിഡ് മാനദണ്ഡം പൂർണ്ണമായി പാലിച്ചുകൊണ്ടുവേണം ടെസ്റ്റും പരിശീലനവും നടത്തേണ്ടത്. പരിശീലന വാഹനത്തിൽ ഇൻസ്ട്രക്ടറെ കൂടാതെ ഒരു പഠിതാവിനെ മാത്രമേ അനുവദിക്കൂ. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ട ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിക്കുക. തീയതികൾ അതാത് RTO നിശ്ചയിക്കും. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ചവരുടെ എണ്ണം 40.5 കോടി കവിഞ്ഞു. ഇതുവരെ 40,49,00,000 പേർക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കൈവശം 2,56,00,000 കോവിഡ് വാക്സിൻ ഡോസുകൾ ഉണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 41,99,00,000 വാക്സിൻ ഡോസുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകി. വിതരണത്തിനായി 15,75,000 ഡോസുകൾ കൂടി ലഭ്യമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സ്ത്രീ
സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന പോലീസ് ആവിഷ്കരിച്ച പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതിക്ക് നാളെ തുടക്കം. രാവിലെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പിങ്ക് പട്രോൾ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സൈബർ മേഖലയിലും പൊതുവിടങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവ തടയുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വീടുകൾ തോറും സഞ്ചരിച്ച് ഗാർഹിക പീഡനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുക, ജനത്തിരക്കേറിയ പൊതുസ്ഥലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ സാന്നിധ്യം കണ്ടെത്തി നടപടി സ്വീകരിക്കുക തുടങ്ങിയവ പുതിയ പദ്ധതിയുടെ ഭാഗമാണ്. ജനമൈത്രി പോലീസും കുട്ടിപ്പോലീസും കൈകോർത്തപ്പോൾ കാട്ടിനുള്ളിൽ ഒരു കുട്ടിപ്പള്ളിക്കൂടമെത്തി. തിരുവനന്തപുരം വിതുരയിലെ കോങ്ങുമരത്തിൻമൂട് ആദിവാസി സെറ്റിൽമെന്റിലാണ് ഓൺലൈൻ പഠന സൌകര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ഒരു റിപ്പോർട്ട്. സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി നടന്ന ഊര് സന്ദർശനത്തിലാണ് മക്കൾക്ക് പഠിക്കാൻ സൌകര്യമൊരുക്കണമെന്ന ആവശ്യം ഊര് നിവാസികൾ പോലീസിനോട് പങ്കുവച്ചത്. തുടർന്ന് വിതുര സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എസ് ശ്രീജിത്തിന്റെ നിർദ്ദേശപ്രകാരം ഇതിനായി ശ്രമം തുടങ്ങി. വിതുര ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെയും വിതുര ഗവൺമെന്റ് സ്കൂളിലെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളുടെയും സംയുക്ത ശ്രമഫലമായി കല്ലാർ കൊങ്ങുമരത്തിൻമൂട്ടിൽ കുട്ടിപ്പള്ളിക്കൂടം തയ്യാറായി. രക്ഷിതാക്കളുടെ 5 ദിവസത്തെ പരിശ്രമഫലമായി ഈറ ഇലമറച്ച് തയ്യാറാക്കിയ മനോഹരമായ കുടിലാണ് ഓൺലൈൻ പഠന സൌകര്യം ഉൾപ്പെടെ സംവിധാനങ്ങൾ ഒരുക്കിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ITDP പ്രോജക്ട് ഓഫീസറും പഞ്ചായത്തും ഉദ്യമത്തിന് പിന്തുണ നൽകി. തിരുവനന്തപുരം റൂറൽ അഡീഷണൽ SP ES ബിജുമോൻ ഓൺലൈനായി പഠനമുറി ഉദ്ഘാടനം ചെയ്തു. പോലീസുകാർക്ക് കൈത്താങ്ങായി സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ചപ്പോൾ മേഖലയിൽ 2-ാമത്തെ കുട്ടിപ്പള്ളിക്കൂടമാണ് തയ്യാറായത്. കഴിഞ്ഞ കോവിഡ് കാലത്താണ് വിതുര കല്ലുപാറയിൽ ഇത്തരത്തിൽ ആദ്യത്തെ പള്ളിക്കൂടം സജ്ജമാക്കിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇക്കൊല്ലത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സൌദി അറേബ്യയിൽ തുടക്കമായി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പുണ്യനഗരമായ മെക്കയിൽ നിന്നും മിനായിലേക്കുള്ള യാത്രയിൽ പ്രദേശവാസികളായ 60,000 പേർക്ക് മാത്രമാണ് അനുമതി. തീർത്ഥാടകർ മിനായിൽ നിന്ന് ഇന്ന് രാത്രി ചെലവഴിക്കുകയും നാളെ പുലർച്ചെ ഹജ്ജിനായി അറഫ താഴ്വരയിലേക്ക് നീങ്ങുകയും ചെയ്യും. കേരളത്തെ സുരക്ഷിത വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് പൂർണ്ണമാക്കും. വയനാട് വൈത്തിരിയിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ പൂർത്തിയായി. ടൂറിസം അതിജീവന പദ്ധതിയുടെ ഭാഗമായാണ് ആരോഗ്യവകുപ്പുമായി ചേർന്ന് വിനോദസഞ്ചാര മേഖലകളിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ പ്രവർത്തനം നടത്തുന്നത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ചൊവ്വാഴ്ച കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും ബുധനാഴ്ച കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലുമാണ് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. നാളെയും മറ്റന്നാളും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാലവർഷം ശക്തി പ്രാപിച്ചതിനാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് സസൂക്ഷ്മം വിലയിരുത്തുവാനും ജലവൈദ്യുത ഉൽപാദനം വർദ്ധിപ്പിച്ച് ഡാമുകളിലെ ജലനിരപ്പ് പരമാവധി നിയന്ത്രിക്കുവാനും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി. KSEBയുടെ ജലസംഭരണികളിൽ ആകെ ഇന്ന് രാവിലെയുള്ള കണക്കു പ്രകാരം 52.57% വെള്ളമാണ് ഉള്ളത്. പ്രധാന ജലസംഭരണികളിലെ ജലനിരപ്പ് ആശങ്കാജനകമല്ല. ജലനിരപ്പ് ഉയരുന്ന പക്ഷം മുന്നറിയിപ്പുകൾ നൽകി ഡാമുകൾ തുറക്കാനും ഉദ്യോഗസ്ഥരോട് മന്ത്രി നിർദ്ദേശിച്ചു. ഓൺലൈൻ ക്ലാസ് മറയാക്കി സ്കൂൾ കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഫോൺ കോളുകളും സന്ദേശങ്ങളും സംബന്ധിച്ച കേസുകൾ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി. അധ്യാപകനെന്നോ സുഹൃത്തെന്നോ ചമഞ്ഞ് വിദ്യാർത്ഥികളെ വിളിക്കുകയും അവരിൽ നിന്ന് ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈക്കലാക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയുമാണ് തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തന രീതി. മഞ്ചേരിയിലും ചങ്ങരംകുളത്തും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറയൂർ ശർക്കരയെ ഓണക്കിച്ചിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് നടപടികൾ തുടങ്ങി. ഇതോടെ അഞ്ചു നാട്ടിലെ കരിമ്പ് കർഷകർ പ്രതീക്ഷയിലാണ്. വിശദാംശങ്ങളുമായി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. ക്കാലത്തും ശബരിമലയിലെ ആവശ്യങ്ങൾക്കും വർഷം തോറും ടൺ കണക്കിന് ശർക്കര ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന രീതിക്ക് ഇനി മാറ്റമുണ്ടാകുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ ഓണക്കിറ്റ് വഴി മറയൂർ ശർക്കര വിതരണം ചെയ്യുന്നതോടെ കൂടുതൽ വ്യാപാര സാധ്യതകൾ തുറന്നു കിട്ടുമെന്നും ശർക്കരയുടെ വില തകർച്ച പരിഹരിക്കാനാകുമെന്നുമാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. കോവിഡ് വ്യാപനം മൂലം ശർക്കര ഉൽപാദന രംഗത്ത് കടുത്ത പ്രതിസന്ധിയാണ് കർഷകർ നേരിട്ടത്. ഉൽപാദന ചെലവ് വർദ്ധിച്ചതുമൂലം പല കർഷകരും കരിമ്പ് കൃഷിയിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യവുമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് കർഷകർക്ക് പ്രതീക്ഷ പകർന്ന് ഓണക്കിറ്റിൽ മറയൂർ ശർക്കര ഉൾപ്പെടുത്താനുള്ള തീരുമാനമുണ്ടാകുന്നത്. കേരള പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഹോപ്പ് പദ്ധതി പ്രകാരം ഓൺലൈൻ പരിശീലനം ലഭിച്ച കുട്ടികൾക്ക് SSLC പരീക്ഷയിൽ മികച്ച വിജയം. പരീക്ഷ എഴുതിയ 394 കുട്ടികളിൽ 365 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. സംസ്ഥാനത്തെ എല്ലാ പട്ടണങ്ങളിലും മിൽമ ഫുഡ് ട്രക്ക് ആരംഭിക്കണമെന്ന് മന്ത്രി MV ഗോവിന്ദൻ. പാൽ മാത്രം വിറ്റ് മുന്നോട്ട് പോകുന്നതിന് പകരം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ക്ഷീരമേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകും. മത്സരാധിഷ്ഠിതമായി മിൽമ വിപണിയിൽ ഇറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 263 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ശ്രീലങ്ക നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് എടുത്തു. ഇന്ത്യയ്ക്ക് വേണ്ടി ദീപക് ചഹാർ, യുസ്വേന്ദ്ര ചാഹർ, കുൽദീപ് യാദവ് എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി.